പറ്റില്ല. കഴിയും ജാനകി, ശരവണൻ അവിടെയുണ്ട്, ഞങ്ങളെല്ലാവരും നിന്റെ കൂടെയുണ്ട്. ദീപക് എന്ത് കാരണം കൊണ്ടാണ് മരിച്ചത് അത് നിറവേറ്റാൻ നിനക്കേ കഴിയൂ. നമ്മളെ സംരക്ഷിക്കേണ്ടവർ തന്നെ ശത്രുക്കളായി. പാപം ശരവണൻ, ഇപ്പൊ അവനെ ചുറ്റി വളഞ്ഞിട്ടുണ്ടാവും. ആ വ്യൂഹം പൊട്ടിച്ചവനെ പുറത്തേക്ക് കൊണ്ടുവരാൻ എന്റെ അറിവിൽ ഒരേ ഒരാള് മാത്രമേ ഉള്ളൂ. അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, നമ്മൾ തോറ്റു എന്ന് മറ്റുള്ളവർ പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജയിക്കുന്നതെന്ന്. കൂടെയുള്ള എല്ലാവരും അത് സമ്മതിക്കുമ്പോൾ ഇദ്ദേഹം മാത്രം പറയും, നമ്മൾ തോറ്റു എന്ന് പറയാൻ മറ്റുള്ളവർക്ക് എന്ത് അവകാശമുള്ളത്? നമ്മൾ ജയിക്കുന്നതും തോൽക്കുന്നതും നമ്മുടെ കയ്യിലാണ്. അദ്ദേഹം എന്റെ ഭർത്താവിന്റെ നല്ലൊരു സുഹൃത്താ, എന്റെ അനുജനെ പോലെയാ. ജാനു, ആ ഫോണിങ് എടുത്തേ. ഉടനെ ഇത് ജനങ്ങളിലെത്തിക്കണം. അസുരനെ വധിക്കേണ്ട സമയം വന്നിരിക്കുക. എനിക്കറിയാം, അതിനുവേണ്ടി തന്നെയാ പോകുന്നത്. സർ. ആ എന്തായി, എന്തായടോ? ഒരുപാട് നോക്കി കിട്ടിയില്ല സാർ. പിടിക്കാവുന്നതേ ഉള്ളൂ. എടോ മിണ്ടിപ്പോകരുത്, എനിക്കൊന്നും കേൾക്കണ്ട. ഒരു ഡെഡ് ബോഡി കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ താനൊക്കെ എന്ത് പോലീസാണോ? നേരത്തെ എവിടെയും പോകാൻ വഴിയില്ല. ദേവമരത്തിന്റെ പിന്നിൽ നോക്ക്, ഇതൊരു വണ്ടി, ഇതൊരു വണ്ടി കിടക്കുന്നുണ്ട്. വേഗം നോക്കടാ, നേരത്തെ ഓടിയൊന്നും ഓടി കടന്നില്ല. അവിടെ നോക്ക്, ഇവിടെ ഞാൻ നോക്കിക്കോളാം. ഇറങ്ങ. പോയി തരയ. ഹലോ ശരവണൻ, 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 കാൻ യു ഹിയർ മീ? ഹലോ, ശരവണ, ടോക്ക് ടു മീ. Damn it!
ഹലോ, ശരവണ അസിസ്റ്റന്റ് കമ്മീഷണർ സൂര്യനാരായണ. പോലീസോ? നിനക്കിപ്പോ എന്താ പ്രശ്നമെന്ന് നിന്നേക്കാളും എനിക്കറിയാം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. അവർക്കിപ്പോ വേണ്ടത് നിന്നെയല്ല, നോട്ട് യു, നിന്റെ കയ്യിലുള്ള ആ ദീപക്കിന്റെ ഫോൺ. കാരണം ദീപക് അവന്റെ ജീവൻ കൊടുത്ത് എല്ലാ എവിഡൻസും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് ആ മൊബൈലിലുള്ളത്. അത് ജനങ്ങൾ അറിയേണ്ട സത്യമാണ്. എന്നെ കൊണ്ട് പറ്റില്ല സർ. ഇന്നലെ വരെ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കാതെ ഫ്രണ്ട്സിനോടൊപ്പം കറങ്ങി നടന്നവനാ നീ. പക്ഷെ ഇന്നോ ഒരു ഭാഗത്ത് ഡെഡ് ബോഡിയും ഒരു ഭാഗത്ത് മരണവും ഫേസ് ചെയ്യേണ്ട സാഹചര്യമാണ്. നിന്നെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സാധിക്കാനുണ്ട്. യെസ്, അതാണ് ദൈവത്തിന്റെ തീരുമാനം. സർ, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ് സർ. പക്ഷെ ഇനി കുറച്ച് സമയത്തിനുള്ളിൽ എന്നെ കൊന്നുകളയും സർ. മരണത്തെ കണ്ട് പേടിക്കുന്നു? മരണത്തെക്കുറിച്ച് നീ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നു മാത്രം മനസ്സിലാക്കിക്കോ, 40-45 വയസ്സാവുമ്പോൾ നമ്മളെല്ലാം മരിക്കും. അതിനുശേഷമുള്ള നമ്മുടെ ജീവിതം മുൻകാലങ്ങളിൽ നമ്മൾ ചെയ്ത നന്മതിന്മകളെ ആശ്രയിച്ചിരിക്കും. സ്നേഹം, ദയ ഇതൊന്നുമില്ലാതെ ജീവിക്കാനാകില്ല. നന്മ ചെയ്യാൻ നമുക്ക് അവസരം കിട്ടുമ്പോൾ തീർച്ചയായും ചെയ്യണം. സാറേ, ന്യൂസ് ചാനൽ മാർട്ടിൻ ലൈനിലുണ്ട്. നിങ്ങൾ ആ ഫോൺ ട്രാക്ക് ചെയ്യ്. ആ മാർട്ടിൻ എവിഡൻസ് മാത്രം കിട്ടിയാൽ മതി സാറേ, ടെലികാസ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാ. യാ, താങ്ക് യു, താങ്ക് യു മാർട്ടിൻ. എവിഡൻസ് കിട്ടില്ലേ സാറേ? ലെറ്റ്സ് ഹോപ്പ്. പറഞ്ഞോളൂ സർ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? വെരി ഗുഡ് ശരവണ. ആ പിന്നെ നീ ഇപ്പൊ വട്ടപ്പാറ ഫോറസ്റ്റ് റേഞ്ചിലാ ഉള്ളത്. ദീപക്കിന്റെ ബോഡി അവിടെ ഇട്ടേക്ക്. നീ റോഡിലൂടെ പോയാൽ നിന്നെ പിടിക്കും. സോ കാട്ടിലൂടെ പോയിക്കോ. സർ, ഞാനിപ്പോ അവിടെ തന്നെയാ ഉള്ളത്. സൂപ്പർ. ദാ പിടിക്ക് സർ. മാർട്ടിനോട് പുറപ്പെടാ. എല്ലാ സ്റ്റേഷനും അലർട്ടായിരിക്കാം. സംശയമുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞേക്കെ. ശരവണ, ഞാൻ പുറപ്പെട്ടു കഴിഞ്ഞു. ഞാൻ ഉടനെ അവിടെ എത്തും. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. ശരി സർ. കുമാരസ്വാമി, ഞാൻ പറഞ്ഞ കുമാരസ്വാമി. അപ്പൊ ആംബുലൻസ് ഓടിച്ചോണ്ട് പോയത് ആര്? കുമാരസ്വാമിള്ളത് എന്ത്? ഗോവയിലാണോ? അയ്യോ, ഗോവയിലല്ല, കോമയിലാ ഉള്ളത്. എഴുന്നേക്കാൻ 6 മാസാവും. 6 മാസോ? അപ്പൊ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യാന്നോ? ഇതെന്താണോ, റേഷൻ കടയാണോ? നീ വാടാ, നിന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കാം. മനസ്സിലായല്ലോ. ദേ, നല്ല കാലം നിങ്ങൾ കണ്ണു തുറന്നില്ല. സത്യായിട്ടും എന്റെ ആംബുലൻസ് ആരാ കൊണ്ടുപോയെന്ന് അറിയില്ല. ഞങ്ങളൊക്കെ അന്വേഷിച്ചോണ്ടിരിക്കുക. സത്യം, ഞങ്ങളത് ചെയ്യുന്നത് ഞങ്ങൾക്കൊന്നും അറിയില്ല. അറിയിക്കണം. എന്താ നിന്റെ പ്രശ്നം?
എന്താണെങ്കിലും അവനോട് തുറന്ന് പറ. അവൻ വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. റോഡ് ക്ലിയർ ആവാൻ കുറച്ച് സമയമെടുക്കും. നീ ചെന്ന് അവനെ ഒന്ന് കാണ. കടൽ നീന്തുമ്പോഴാ കൈത്തുമ്പിനാൽ കരയേറ്റുവോൻ. നീളുന്നൊരീ നിൻ യാത്രയിൽ മുൾചുള്ളികൾ പൂവാക്കുവോ. ശരവണ, ഇന്ന് നിന്റെ അച്ഛൻ ഒരുപാട് സന്തോഷം. ജീവിതത്തിൽ നീ ഒരു നല്ല കാര്യം ചെയ്യില്ലെന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന്